സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഭാവനയിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന സിനിമയിലെ ഒരു കൂട്ടം കലാകാരന്മാരാണ് ക്യാരക്ടർ കൺസെപ്റ്റ് ആർട്ടിസ്റ്റുകൾ. ക്യാരക്ടർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അധികം ഫെമിലിയർ അല്ല. എന്താണ് ശരിക്കും ഈ ക്യാരക്ടർ കൺസെപ്റ്റ് ആർട്ടിസ്റ്റ്? എന്താണ് ഈ ക്യാരക്ടർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ക്യാരക്ടർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അപ്പോൾ അവരുടെയൊക്കെ അല്ലെങ്കിൽ നടനാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ കഥ വായിച്ച് കഴിയുമ്പം ആ കഥാപാത്രം എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബാഹ്യരൂപമുണ്ടല്ലോ. അപ്പോൾ അത് ഓൾറെഡി കഥയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കൊമ്പം മീശക്കാരനായിട്ടുള്ള ആൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു നമുക്ക് ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും ഒരു മുന്നേ അതിനെക്കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ വരച്ച് കറക്റ്റ് ചെയ്ത് അവരെ കാണിക്കും, ഇതേ ഇത് കൂട്ടായിരിക്കും. അപ്പോൾ അവർ പറയും എനിക്കിപ്പോൾ ഇത്രയും ഇങ്ങനെ അല്ല, എനിക്ക് ഇച്ചിരി കൂടെ മീശ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കൂടെ താടി വേണം, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. ഡയറക്ടർക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു കഥാപാത്രം നേരത്തെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ചിലപ്പം ഒരാക്ടറിനെ അദ്ദേഹത്തിന് ശരി, എനിക്കിത് ശരിയായില്ല, ഇനിയിപ്പം വേറെ ആരും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഇന്നയാൾ ഇതിൻ്റെ രീതി വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കഥാപാത്രത്തെ പല ആക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളത് വരച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന ആരാന്ന് വെച്ചാൽ അവരെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ അതായത് ആദ്യം ഈ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് കഥ പറയണതിന് മുന്നേ നിങ്ങളുടെ അടുത്തായിരിക്കും അവർ കഥ? ആദ്യകാലങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു മെയിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ വർക്കുകൾ തന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് വിളിച്ചിട്ട് അങ്ങനെ അവർക്ക് ഞാൻ ഇനി കഥാപാത്രം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുന്ന വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ തരും, എന്താണ് ക്യാരക്ടർ എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും. ക്യാരക്ടർ കൺസെപ്റ്റ് ഇല്ലെങ്കിലും നല്ല കഥാപാത്രം കൊണ്ട സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? എന്താണ് കുറെ വർഷം മുമ്പ് ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡിജിറ്റലായിട്ടും ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇവിടെ പെൻസിലിൻ്റെ വരുന്ന സാർ അവരൊക്കെ കറക്റ്റായിട്ട് വരച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറേ വർഷമായിട്ട് ഏകദേശം 2014 മുതൽ ഏകദേശം 2018 വരെ കുറേ അധികം സ്കെച്ചസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു പ്രൊഫഷനാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ പതുക്കെ ഇതൊരു പോർട്രേറ്റ്, അതായത് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം ആൾക്കാരിൽ ഈ ഒരു പാറ്റേൺ എത്തിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റൈൽ പിന്നെ എല്ലാവർക്കും ഇതൊരു സെക്ഷനായിട്ട് അതങ്ങ് മാറി. എന്നുവെച്ചാൽ അതൊരു ആവശ്യകതയായിട്ട് മാറേണ്ടി വന്നു. ഏറ്റവും ചെറിയ ആർട്ടിസ്റ്റ് മുതൽ വലിയ ആർട്ടിസ്റ്റ് വരെ എല്ലാവർക്കും മിക്കപ്പോഴും ക്യാരക്ടർ ഇന്നതാകണമെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് അത്യാവശ്യം നല്ല പ്രാധാന്യം കയറി വരുന്നുണ്ട്. ഇപ്പം കുമാരിയിലെ നമ്മുടെ സുരഭി ലക്ഷ്മി ചേച്ചിയൊക്കെ അവരൊക്കെ ആ ക്യാരക്ടർ സ്കെച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരെ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്കെച്ച് കണ്ട് അത് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളിലാണ് ഇതുപോലെ ക്യാരക്ടർ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഏകദേശം ഞാൻ ഒരു 2013-14 തൊട്ട് ഏകദേശം ഇപ്പം ഈ 2023 വരെ കുറേ അധികം പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക പറഞ്ഞു എനിക്ക് പേരറിഞ്ഞതും പേരറിയാത്തതും ഒക്കെ ഒരുപാട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ചെയ്തത് വാലിബന് വേണ്ടിയിട്ട് ഉള്ള സ്കെച്ചസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൽ സാൻഡറിൻ്റെ ബെറോസിൻ്റെ വർക്ക്, പിന്നെ ആടുജീവിതത്തിൻ്റെ വർക്ക്. ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ. അപ്പൊ അതിൽ തന്നെ ഒരാള് നാട്ടിൽ നിന്ന് നാട് വിട്ടു പോകുന്നു, അതിനുശേഷം അവിടെ നിന്ന് അനുഭവിക്കുന്ന സംഭവം, പിന്നെ പുള്ളിയുടെ രൂപം മാറുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം പല 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 ക്യാരക്ടർ സ്കെച്ച് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ അതിലൊക്കെ എങ്ങനെയായിരുന്നു ഡയറക്ടർ വന്ന് സമീപിച്ചതും പിന്നീട് അതിന്റെ ക്യാരക്ടർ സ്കെച്ച് വരച്ചതും ഒക്കെ? അത് അതിന് ആദ്യം തന്നെ രഞ്ജിത്തേട്ടനാണ് നന്ദി പറയുന്നത്. രഞ്ജിത്ത് അമ്പാടി, അദ്ദേഹമാണ് എന്റെ മേക്കപ്പ് ഇപ്രാവശ്യം ദേശീയപാർട്ടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അദ്ദേഹമാണ് എന്നെ ബ്ലസ് സാറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പം വിളസ് സാറ് ആടുജീവിതം വായിച്ചെന്ന് ചോദിച്ചു. ഞാൻ വായിച്ചെന്ന് പറഞ്ഞു. അപ്പം ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ പോയി ഒന്നുകൂടെ വായിച്ചു. അത് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്നേന്ന് വായിച്ചിട്ട് ശേഷമാണ് പിന്നെ അതിൻ്റെ കൂടുതൽ ഡെപ്തിലോട്ട് പോയത്. അങ്ങനെ അദ്ദേഹം ക്യാരക്ടർ ഇവിടുന്ന്
അവിടെ നിന്ന് എത്തി തിരിച്ചു വരുന്നിടം വരെയുള്ള ഓരോ സ്റ്റേജിൻ്റെയും സ്കെച്ചസ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അസാധ്യമായിട്ട് തന്നെ ചേട്ടൻ രഞ്ജിത്തുമ്പാടി അദ്ദേഹം ഇത് ചേട്ടനത് മേക്കപ്പ് ചെയ്തിട്ടുമുണ്ട്, നല്ല വൃത്തിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ സെക്ഷൻ, അതായത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവിടെ നാട്ടിൽ ചെന്നിട്ട് ഇത്ര മാസം, 3 മാസം, 6 മാസം, അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചിട്ട് വിളിച്ച സാറ് അടുത്തിരുന്ന് സ്കെച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി ശരിക്കും ഇപ്പൊ കഥ പറയുന്ന സമയത്ത് അവരുടെ കോസ്റ്റ്യൂം ഉൾപ്പെടെയുള്ള അതെ 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 അതിനെ കൃത്യമായിട്ട് പുള്ളിയൊക്കെ ഒരു ഗംഭീരമായിട്ട് അതൊരു ചെറിയ ഒരു പാച്ച് ഉണ്ടെങ്കിൽ അതുവരെ നമ്മുടെ അടുത്ത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് തന്നെ പറയും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യും. അത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് പറയും, അത് അത് വേണ്ട, ഇങ്ങോട്ട് ചെയ്താൽ മതി, നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നും പറയും. എന്താണ് ശരിക്കും അതിൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? അത് ഈ സ്കെച്ചസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളെ ഒരു സ്കെച്ച് ഇപ്പോൾ ഒരു ദേഹം മൊത്തം രോമങ്ങളുള്ള ഒരാളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാൻ പറ്റും വരച്ചു വെക്കുമ്പോൾ. പക്ഷെ അത് മേക്കപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് പരിമിതികളുണ്ട്. കാരണം ആക്ടറുടെ കംഫർട്ട് നോക്കണം, പിന്നെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നോക്കണം, പിന്നെ കൊണ്ടുവരുന്ന സംഭവം നമ്മുടെ ഫേസിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ചുമ്മാ വരച്ച് വെച്ചിട്ട് പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ചിലപ്പോൾ കിട്ടത്തില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാക്ടർക്ക് ഇവിടെ നമ്മുടെ ഈ ഈ ഷേപ്പ്, ഈ സാധനം ഇവിടെ ഇങ്ങനെ സംഭവങ്ങളുണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്ത് ഒട്ടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആക്ടർക്ക് എടാ അവിടെ പുള്ളിക്കാരൻ അവിടെ ഒട്ടിച്ചാൽ ശരിയാകത്തില്ല, അത് ചെയ്യും. ഇന്ന ആക്ടർ, ഞാൻ ഇന്ന ആക്ടർ എന്ന് പറയുന്നില്ല, ഒരാക്ടർ അയാൾക്ക് ഇത് സംഭവം പശ അലർജിയാണ്, അതൊക്കെ ഒട്ടിക്കാൻ പറ്റത്തില്ല, ഇവിടെ തീരെ ചെയ്യാം. അപ്പം ഇത്രയും മുടിയേ ഉള്ളൂ പുള്ളിക്ക്, ബാക്കി നമ്മൾ വിഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒട്ടിക്കുന്ന പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേണമെങ്കിൽ ഈ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഒട്ടിച്ച് നെറ്റ് വെച്ചിട്ട് നെറ്റ് ഒരു സംഭവം വെച്ചിട്ട് ഒട്ടിക്കുന്നത്, ഈ ഒരു ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ചിലവ് കൂടും. കാരണം വെച്ചാൽ ഇത് ക്ലോസ് സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ജോയിൻ്റ് അറിയും. പിന്നെ അത് റോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സുണ്ട്, അത് ഓരോ ഫ്രെയിമും ഇപ്പോൾ 24 ഫ്രെയിംസാണ് അല്ലെങ്കിൽ 30 ഫ്രെയിംസാണെങ്കിൽ ഓരോ ഫ്രെയിംസും ആർട്ടിസ്റ്റ് VFX ആർട്ടിസ്റ്റ് ഇരുന്നിട്ട് അതെല്ലാം മായച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഭീമമായ ഒരു തുക അതിനുവേണ്ടി മാറും. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ശരിക്കും നല്ല നന്നായിട്ട് വരയ്ക്കാൻ കഴിവുണ്ടാവണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഈ മേഖല എനിക്ക് താല്പര്യം ആണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പം മുതലേ പടം വരയ്ക്കുന്ന ഒരു മെയിൻ പരിപാടിയാണ്, കുഞ്ഞിലോട്ട് അത് പോർട്രേറ്റ്സ് ആണ് കൂടുതലായിട്ട് വരച്ചുകൊണ്ടിരുന്നത്, സിനിമാടന്മാരുടെ ആയിട്ടും. പിന്നെ ഈ മധുരയിലൊക്കെ വരയ്ക്കുന്നത് എൻ്റെ അടുത്ത് പണ്ട് ചോദിക്കും ആൾക്കാർ എന്തോ ആകാൻ ആഗ്രഹം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് മധുരയിൽ പടം വരയ്ക്കുന്ന ആളാകാൻ ആഗ്രഹം തന്നെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ വന്നു. ആ മധുരം ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇവിടെ വരുമ്പോഴും മതിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ അത് കുഞ്ഞിലെ തൊട്ട് ഇഷ്ടമുള്ള സംഭവം. അപ്പൊ അത് പിന്നെ അന്ന് തൊട്ടേം ഈ ലാൽ സാറിനെയൊക്കെയാണ് വരച്ച് പഠിക്കുന്നത്. അപ്പൊ ഈ ഇവിടെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുള്ള ഒരാളുടെ, അയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാളുടെ പടങ്ങൾ കൂടുതലും ലാലാട്ടൻ്റെ പടങ്ങളാണ്. അപ്പൊ അത് നോക്കിയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇന്ന് വരയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഹരം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ക്ലാസ് ചെയ്തിട്ട് ഒരു സ്കെച്ച് അങ്ങ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ചെറിയ മീശയും ചെറിയൊരു കണ്ണാടിയും വെച്ചിട്ട് പിരുക ഉയർത്തിയിട്ട് ഇതിൻ്റെ കണ്ണാടി അടി കൂടെ ഞാൻ നോക്കുന്ന ഒരാളായിട്ട് ഇത് വരച്ചിട്ട് ചോദിക്കും, ഇത് ആരെ പൊളിറ്റിക്കാന്ന് ചോദിക്കും, ഇത് എന്ത് ക്യാരക്ടറാന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഇത് കണ്ടിട്ടൊരു പിശുക്കിനെ പൊളിറ്റിക്കും. ആ ഓക്കെ, അപ്പോൾ പിശു. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെ കള്ളുകൂടിയനായിട്ടുള്ള ആൾക്കാർ, കാരണം ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഷാപ്പ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്തായിട്ടൊരു, അപ്പോൾ അവിടത്തൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കും. നോക്കുമ്പോൾ അവരുടെ ക്യാരക്ടർ ചുരുണ്ട മുടി, മുഖത്തൊക്കെ ഈ കുറച്ച് പാച്ചസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അത് പോയി സ്കെച്ച് ചെയ്തിട്ട് ഇതാരാണ്, അപ്പോൾ അവർ പറയും ഇത് കള്ളുകൂടിയനെ പൊളിറ്റി ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഈ ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഒരു ഭയങ്കര ഒരു പരിപാടി ഒരു സമയത്തുണ്ടായിരുന്നു. എനിക്ക് ഒബ്സർവേഷൻ അത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഈ ഓച്ചര അമ്പലത്തിൽ ഒരുപാട് ഈ യാചകരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പോയി സമയം കിട്ടുമ്പോഴൊക്കെ പോയി അവരെ നോക്കി സ്കെച്ച് ചെയ്യുക, അത് ഒരുപാട് ഗുണം ചെയ്തു. ഇപ്പോൾ ഈ പ്രോസ്തെറ്റിക്സിലൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സൈഡിൽ അഴുകിയിട്ടുള്ള ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ മുഖം പൊള്ളി വലിഞ്ഞ ഒരാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിള് പോലും നോക്കാതെ ഈ മെമ്മറിയിൽ നമ്മൾ ഇവിടെ പല പ്രശ്നങ്ങളുള്ള യാചകരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെല്ലാം നോക്കിയും പിന്നെ അവരെ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ മുറിവുകളും കാര്യങ്ങളും വൂൺസൊക്കെ നമുക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് വരയ്ക്കുമ്പോഴാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ സംഭവം നമ്മുടെ കയ്യിൽ ദൈവം സഹായിച്ചു വരുന്നുണ്ട്. അത് ഈ ഒരു ഇങ്ങനെ ഒരു നിരീക്ഷിച്ചതിൻ്റെ ഒരു ഫലമാണ്. ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ദിവസമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നമ്മളോട് ഫീച്ചർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ തന്നെ ആലോചിക്കും അവർക്ക് അവിടെ മറുകൊണ്ടോ ഇവിടെ മറുകൊണ്ടോ ചെവി എങ്ങനെയാണ് മൂക്ക് എങ്ങനെയാണെന്ന്. അപ്പം
ജസ്റ്റ് ഒന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ വിചാരിക്കാറുള്ളത് ഈ രേഖാചിത്രം വരയ്ക്കുന്നവർക്ക് എങ്ങനെ ഒറ്റത്തവണ കണ്ടവരെയൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങളുടെ അതിന്റെ ഒരു ഐഡിയോളജി എങ്ങനെയാണ്? അതിനെ കുറിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ഞാൻ ഫൈൻ ആർട്സ് പഠിച്ചതാണ്, രാജാ റിവർ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പഠിക്കാന്ന് വെച്ചാൽ ആളിനെ നോക്കിയിട്ട് വരയ്ക്കുന്നത്, ഫുൾ ബോഡി ചെയ്യാനും അങ്ങനെ കുറേ സെഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ പല ആൾക്കാർക്കും പല, ഇപ്പം കണ്ണിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മൂക്ക് തന്നെ സ്ട്രെയിറ്റ് മൂക്കുള്ള ആളുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഉണ്ടായിട്ടുള്ള മൂക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഊഹമുണ്ട് എവിടെയാണ് റൗണ്ട് ഷേപ്പ് വരുന്നത്. ഇപ്പോൾ നീണ്ട മൂക്കെന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ നിന്നാണ് ഒടിവ് വന്നിട്ട് നീളം വരുന്നത്, അല്ലെങ്കിൽ ചതുരമുഖമെന്ന് പറയുമ്പോൾ എവിടെയാണ് ചീക്കിന് കട്ടിങ് വരുന്നത്, അല്ലെങ്കിൽ വട്ടമുഖം എന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഓവൽ എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ചൊരു ധാരണ നമ്മളിത് പല ആൾക്കാരെ വരച്ച് വരച്ചിട്ട് അതിൻ്റെ ഒരു നമുക്കൊരു സെൻസ് അതിനെ കുറിച്ച് ഉണ്ടാവും. അപ്പോൾ ഒരാൾ പറയാണ് ചേട്ടാ മറ്റേ പുള്ളിക്കാരനെ ഇച്ചിരിയൊരു ചെറിയൊരു ഉണ്ട മൂക്കൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കണ്ണാണ്. അപ്പോൾ ചെറിയ കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഈ പോള എൻ്റെ കണ്ണെങ്കിൽ ഈ പോള ഉണ്ടോ അത് ചിലപ്പോൾ കാണണമെന്നില്ല, ഈ മുകളിലത്തെ സംഭവം ചിലപ്പം ചേർന്നിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒറ്റപ്പെട്ട കാണാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഇച്ചിരി വലിയൊരു ഉണ്ടക്കണ്ണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയാളുടെ കണ്ണ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഊഹമുണ്ട്. ഇത് നമ്മളിങ്ങനെ പല ആൾക്കാരെ വരച്ച് സ്കെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ഫീച്ചേഴ്സ് നമുക്കുണ്ടാവും. മൊത്തം കുറച്ചാൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സെൻസ് വർക്കൗട്ടാവും. ചിലത് പരാജയപ്പെട്ടു പോകും, ചിലത് നന്നാവും.